നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് കഴിഞ്ഞ വാരത്തിൽ പ്രതിപാദിച്ചിരുന്നു. ഈ വാരം നമുക്ക് അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഹരിഹരപുത്രനാണ് അയ്യപ്പസ്വാമി. മഹിഷിയെ വധിക്കുക എന്ന അവതാര ഉദ്ദേശത്തോടുകൂടി ഭൂമിയിൽ അവതരിച്ച കലിയുഗവരതൻ. ശിവഭക്തനായ പന്തളം രാജാവ് ഒരിക്കൽ നായാട്ടിനായി കാട്ടിലെത്തിയ സമയത്തിൽ പമ്പാതീരത്ത് വെച്ച് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. കരച്ചിൽ കേട്ട ദിക്കിലേക്ക് അദ്ദേഹം പോയി നോക്കിയ സമയത്തിൽ വളരെ ചെറിയ സുന്ദരനായ ഒരു ആൺകുട്ടിയെ കാണുകയുണ്ടായി. പരിസരത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല, ജനിച്ചിട്ട് അധികം നാളായിരുന്നില്ല എന്ന് വ്യക്തം. കുട്ടികളില്ലാതെ ദുഃഖിതരായിരുന്ന രാജാവിനെ തൻ്റെ ഉപാസനാമൂർത്തിയായ ശിവഭഗവാൻ നൽകിയ കുട്ടിയാണ് ഇത് എന്ന് കരുതി കൊട്ടാരത്തിലേക്ക് ആ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. രാജാവും രാജ്ഞിയും കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെ തന്നെ വളർത്തുവാൻ തുടങ്ങി. ഈ ചെറിയ കുട്ടിയെ ലഭിക്കുന്ന സമയത്ത് കുട്ടിയുടെ കഴുത്തിൽ ഒരു മണി കെട്ടിയിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ മണി കെട്ടിയ ആ ശിശുവിനെ പന്തളം രാജാവ് മണികണ്ഠൻ എന്ന് പേരിട്ടു. മണികണ്ഠൻ കൊട്ടാരത്തിലെത്തി അധിക നാൾ കഴിയുന്നതിന് മുൻപിൽ തന്നെയായി രാജ്ഞി വീണ്ടും ഗർഭിണിയാവുകയും ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഇതിനെല്ലാം നിമിത്തം മണികണ്ഠൻ്റെ വരവാണ് എന്ന് കരുതി രാജ്ഞിയും രാജാവും വളരെയധികം സന്തോഷിച്ചു. സകല വിദ്യകളും അതിവേഗം പഠിച്ച മണികണ്ഠൻ ആയോധന കലയിലും അഗ്രഗണ്യനായിരുന്നു. ഇപ്രകാരം വീരയോദ്ധാവായ മണികണ്ഠനെ തന്നെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിൻ്റെയും രാജ്ഞിയുടെയും ആഗ്രഹം. എന്നാൽ ദുഷ്ടനായ മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച രാജ്ഞിയുടെ മനസ്സെ മാറിമറിഞ്ഞു. മണികണ്ഠൻ യുവരാജാവായാൽ രാജ്ഞിയുടെ മകന് ഒരു സ്ഥാനവും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞ് മന്ത്രി രാജ്ഞിയുടെ മനസ്സിൽ വിഷം കുത്തിനിറച്ചു. അങ്ങനെ രാജ്ഞിയും മന്ത്രിയും കൊട്ടാര വൈദ്യനും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. ഇവരുടെ ഗൂഢപദ്ധതി പ്രകാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും അതിനു പരിഹാരമായിട്ട് കൊട്ടാരത്തിലെ വൈദ്യൻ രോഗത്തിന് മരുന്ന് പുലിപ്പാലാണ് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഇത് കേട്ട രാജാവ് ആകെ വിഷമത്തിലായി. പാല് കൊടുക്കുന്ന പുലിയെ പിടിച്ചുകൊണ്ടുവരിക എന്നുള്ളത് അത്യധികം ദുഷ്കരമാണ്. വേട്ടയാടുന്ന ആളുകളോട് പറഞ്ഞാൽ അതിനെ കൊന്നിട്ട് കൊണ്ടുവരും. എന്നാൽ ജീവനില്ലാത്ത പുലിയിൽ നിന്ന് പാല് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ജീവനോടുകൂടി ഒരു പുലിയെ കൊണ്ടുവരേണ്ടതാണ്. ഇത് ഒട്ടും പ്രായോഗികമല്ലതാനും. എന്നാൽ തൻ്റെ അമ്മയുടെ രോഗം മാറ്റുവാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി പുലിപ്പാൽ കൊണ്ടുവരാൻ മണികണ്ഠൻ തയ്യാറായി. രാജാവ് ഒരുപാട് തടഞ്ഞെങ്കിലും മണികണ്ഠൻ കാട്ടിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ലോകോപദ്രവകാരിണിയും പരമദുഷ്ടയുമായ മഹിഷിയെ വധിച്ച് തൻ്റെ അവതാര ഉദ്ദേശവും അദ്ദേഹം പൂർത്തിയാക്കി. ദേവന്മാർക്കെല്ലാവർക്കും തന്നെ ഉപദ്രവകാരിണിയായിരുന്ന മഹിഷിയെ വധിച്ചതിനാൽ ദേവന്മാർ അത്യധികം സന്തുഷ്ടരായിത്തീർന്നു. ദേവകൾ തന്നെ പുലികളായി രൂപം മാറി മണികണ്ഠനോടൊപ്പം പുറപ്പെട്ടു. മഹിഷിയെ വധിച്ച് പുലിപ്പുറത്തേറി അയ്യപ്പൻ വിജയശ്രീലാളിതനായി പന്തളദേശത്തിൽ മടങ്ങിയെത്തി. മണികണ്ഠൻ തിരിച്ചു വരില്ല എന്ന് കരുതിയിരുന്ന രാജ്ഞിക്കും മന്ത്രിക്കും മണികണ്ഠൻ്റെ തിരിച്ചുവരവ് അമ്പരപ്പ് ഉളവാക്കി. മണികണ്ഠൻ അവതാര പുരുഷനാണ് എന്ന് മനസ്സിലാക്കിയ രാജ്ഞിയും മന്ത്രിയും മണികണ്ഠന് മുന്നിൽ ക്ഷമയാചിച്ചു. ഇതൊന്നും ആരുടെയും കുറ്റമല്ല എന്നും എല്ലാം വിധിഹിതമാണ് എന്നും പറഞ്ഞ് മണികണ്ഠൻ അവരെ ആശ്വസിപ്പിച്ചു. തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി എന്നും ഇനി മടങ്ങണം എന്നുമുള്ളതായിരിക്കുന്ന മണികണ്ഠൻ്റെ വാക്ക് കേട്ട രാജ്ഞിക്കും രാജാവിനും വളരെയധികം ദുഃഖമുണ്ടായി. എന്നാൽ താൻ എയ്യുന്ന അമ്പ് ചെന്ന് പതിക്കുന്നതായിരിക്കുന്ന സ്ഥലത്ത് തനിക്ക് വേണ്ടി ഒരു അമ്പലം പണിയണമെന്നും അവിടെ വന്ന് വർഷത്തിലൊരിക്കൽ തന്നെ കാണാമെന്നുമുള്ളതായിരിക്കുന്ന മണികണ്ഠൻ്റെ നിർദ്ദേശം പന്തളം രാജാവിന് അല്പം ആശ്വാസം നൽകി. അപ്രകാരം പന്തളം രാജാവ് മണികണ്ഠൻ്റെ അമ്പ് ചെന്ന് പതിച്ച ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു. അതിനുശേഷം രാജാവും മന്ത്രിയും പരിവാരങ്ങളും വർഷാവർഷം ഇരുമുടിക്കെട്ട് നിറച്ച് മണികണ്ഠനെ ശബരിമലയിൽ ചെന്ന് ദർശിച്ച് സായുജ്യമടഞ്ഞു. ഇതിനെ പിൻപറ്റി ഇന്ന് അനവധി ലക്ഷം പേരാണ് ഓരോ വർഷവും ഭഗവാനെ കാണുന്നതിന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് എത്തിച്ചേരുന്നത്.
ജ്യോതിഷ സംബന്ധമായിരിക്കുന്ന നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തവ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447 3201 92. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ♪